നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഫർ സോൺ പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ വനം വകുപ്പിന് മുഖ്യമന്ത്രിയുടെ തുല്യാധികാരമാണ് കൈവരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പോലീസിനെ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് ഇനി ഫോറസ്റ്റുകാരുടെ അധിക അധികാരത്തിന്റെ ദുരന്തം കൂടി അനുഭവിക്കേണ്ടി വരും. അതിജീവനത്തെ ഇത്രയധികം ദോഷകരമായി ബാധിക്കുന്ന ബഫർ സോൺ ജനവാസ മേഖലയിൽ നടപ്പിലാക്കാൻ ക്യാബിനറ്റ് തീരുമാനമെടുത്ത പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ മനോനില പരിശോധിക്കേണ്ടതാണ്. പി സി ജോർജ് പറഞ്ഞതുപോലെ ആനയും കാട്ടുപോത്തും മാത്രമായി കേരളം മാറും. ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ട് വഴിയാധാരമാകും. വന്യജീവി സംരക്ഷണത്തിനായി എന്ന പേരിൽ കേരളത്തിലെ 24 വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും ബഫർ സോൺ എന്ന ഓമന പേരിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അപ്രഖ്യാപിത കുടിയിറക്കിന് സർക്കാർ പദ്ധതിയിടുന്നതായാണ് ആരോപണങ്ങൾ ഉയർന്നത്. ബഫർ സോൺ പരിധിയിലുള്ള ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങളില്ല. പക്ഷേ സാധാരണ നിലയിലുള്ള ജനജീവിതം അസാധ്യമാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ബഫർ സോൺ മേഖലയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ചുമതലപ്പെട്ട അധികാരിയുടെ മുൻകൂർ അനുമതിയില്ലാതെ റവന്യൂ ഭൂമിയിൽ നിന്നോ സ്വകാര്യ കൈവശ സ്ഥലത്ത് നിന്നോ യാതൊരു മരം മുറിയും പാടില്ല. കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ കാർഷികേതര ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത് അധികാരികളുടെ കർശന മേൽനോട്ടത്തിൽ നിയന്ത്രണ വിധേയമായിരിക്കും. മലഞ്ചെരിവുകളിലുള്ള കാർഷിക പ്രവൃത്തികൾ നിയന്ത്രണ വിധേയമാണ്. എന്താണ് നിയന്ത്രണങ്ങൾ എന്ന് വ്യക്തമായി പറയുന്നില്ല. പക്ഷേ കപ്പയും ചേനയും ഇഞ്ചിയും അടക്കമുള്ള എല്ലാവിധ തന്നാണ്ട് കൃഷികളും നിരോധിക്കപ്പെടാം. അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ വളരെ കർശനമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഒരുതരം കെട്ടിടങ്ങളും ഈ പരിധിയിൽ അനുവദിക്കുന്നതല്ല. അതായത് ബഫർ സോണിൽ വരുന്ന സ്ഥലങ്ങളിൽ സാധാരണ ഒരു കടമുറി പോലും പണിയാൻ സാധ്യമല്ലാതാകും. ഈ വർഷം ജൂൺ 3 വന്ന സുപ്രീം കോടതി വിധി പ്രകാരം വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിരോധിക്കുന്നതോടൊപ്പം താമസത്തിനുള്ള വീട് പോലും അനുവദിക്കില്ല എന്ന നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ യാത്രാ മാർഗങ്ങൾ ഉപയോഗിക്കണം എന്ന നിർദ്ദേശത്തിന്റെ മറവിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഡീസൽ പെട്രോൾ വാഹനങ്ങൾ മുഴുവനും നിരോധിക്കപ്പെടുകയും LPG, CNG എന്നിവ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മാത്രം അനുവദിക്കപ്പെടുകയും ചെയ്യാം. എന്നുവച്ചാൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷകളും ടാക്സികളും ലോറികളും അടക്കം നിരോധിക്കപ്പെടാം. പുതിയ റോഡ് നിർമ്മാണവും നിലവിലുള്ളവയുടെ വീതി കൂട്ടലും ബലപ്പെടുത്തലും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ റോഡുകൾ പണിയുന്നതിന് നിയന്ത്രണമുണ്ടെന്ന് മാത്രമല്ല നിലവിലുള്ളത് റീടാറിംഗ് ചെയ്യണമെങ്കിൽ പോലും ഫോറസ്റ്റ് വകുപ്പ് കനിയണം എന്നർത്ഥം. വൈദ്യുതി, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടും. പുതിയ വൈദ്യുതി ലൈനുകൾ വിലക്കുന്നതും പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതും നിരോധിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള ഉച്ചഭാഷണി ഉപയോഗവും നിരോധിക്കപ്പെടും. പുതിയതായിട്ട് വ്യവസായ യൂണിറ്റുകൾ ഒന്നും തന്നെ ചെറുതായാലും വലുതായാലും അനുവദിക്കുന്നതല്ല. എന്തൊക്കെയാണ് വ്യവസായങ്ങളുടെ ലിസ്റ്റിൽ വരുന്നതെന്ന് വ്യക്തമായിട്ടില്ലാത്തതിനാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാഹന ഗതാഗതം നിയന്ത്രണ വിധേയമാണ്. ബസ്, ഓട്ടോ, ലോറി, ടാക്സി, ജീപ്പ്, ടാക്സി കാർ എന്നിവ നിയന്ത്രണ വിധേയമാണ്. എന്നുവച്ചാൽ ഇതൊക്കെ ഓടണോ വേണ്ടയോ എന്ന് അതാത് സ്ഥലത്തെ DFO തീരുമാനിക്കും. പരിസ്ഥിതി സംരക്ഷണ നിയമം അനുസരിച്ച് മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലംഘിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും വനംവകുപ്പിന് അധികാരം ഉണ്ടായിരിക്കും. 2022 ജൂൺ 3 സുപ്രീംകോടതി വിധി പ്രകാരം സ്വന്തം ആവശ്യത്തിനുള്ള വീടടക്കം സ്ഥിര നിർമ്മിതികൾ ഒന്നും തന്നെ ബഫർ സോണിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഫർ സോൺ എന്നത് മലയോര കർഷകന്റെ കഴുത്തിലെ കുരുക്കാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ കുരുക്ക് മുറുകുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ചൈന തങ്ങളുടെ രാജ്യത്തിന് ചുറ്റും 71 യുദ്ധവിമാനങ്ങളും 7 യുദ്ധക്കപ്പലുകളും നിരത്തിയെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. US വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാൻ പ്രാധാന്യം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ചൈനയുടെ ഈ നടപടി. ഇന്നലെയും ഇന്നുമായി ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ സമുദ്രാതിർത്തി മറികടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച പാസാക്കിയ US വാർഷിക പ്രതിരോധ ബില്ലിൽ തായ്വാനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലുള്ള അമർഷത്തിന്റെ ഭാഗമായാണ് ചൈനയുടെ സൈനിക നീക്കം. തായ്വാനുമായുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു അമേരിക്കയുടെ ബില്ല്. ഞായറാഴ്ച രാവിലെ 6 തിങ്കളാഴ്ച രാവിലെ 6 ഇടയിൽ 47 ചൈനീസ് വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിന്റെ അനൌദ്യോഗിക അതിർത്തി കടന്നുപോയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. കരാധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങളിലൂടെയും സ്വന്തം നാവികസേനാ കപ്പലുകളിലൂടെയും ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരുന്നതായി തായ്വാൻ അറിയിച്ചു. ഇപ്പോഴത്തെ US തായ്വാൻ ബന്ധത്തിനും പ്രകോപനത്തിനുമുള്ള ഉറച്ച പ്രതികരണമാണിതെന്നാണ് ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ വക്താവ് ഷിയി പറഞ്ഞത്. തായ്വാൻ ചുറ്റുമുള്ള സമുദ്രത്തിൽ ചൈനീസ് സേന സംയുക്ത യുദ്ധ പെട്രോളിംഗും സംയുക്ത സ്ട്രൈക്ക് ഡ്രില്ലുകളും നടത്തുകയും അദ്ദേഹം അറിയിച്ചു. തായ്വാൻ സ്വയംഭരണ പ്രദേശമെന്ന് അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ് തായ്വാനാണെന്നാണ് ചൈനയുടെ വാദം. വർഷങ്ങളായി തായ്വാനെ തങ്ങളുടെ വിശാല സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ നട്ടുവളർത്തി വൻ വൃക്ഷമാക്കി മാറ്റിയ തീവ്രവാദികൾ പാകിസ്ഥാനെതിരെ തിരിയുന്ന കാഴ്ചകളാണ് ലോകം കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.